നമസ്കാരം. ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാന് പല തവണ മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ ഒരിക്കൽ പോലും പാകിസ്ഥാന് വിജയം നേടാൻ സാധിച്ചിട്ടില്ല. വളരെ കൃത്യമായ വിജയം ഇന്ത്യക്ക് നേടാൻ സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റിനെ നമ്മൾ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളും കുറച്ചേറെ വൈകാരികമായിട്ട് എടുക്കാറുണ്ട്. പാകിസ്ഥാൻ തോൽക്കണമെന്ന് തന്നെയാണ് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിച്ചത്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു ഗെയിമാണ്. ഗെയിമിനകത്ത് വിജയവും തോൽവിയും ഒക്കെ സ്വാഭാവികവുമാണ്. ഇപ്പോൾ ഇന്ത്യ ഇതുവരെയും പാകിസ്ഥാനെ ലോകകപ്പിൽ തോൽപ്പിച്ച ചരിത്രമുണ്ട്. ഇത്തവണ ഇന്ത്യ തോറ്റുപോയി. പാകിസ്ഥാൻ വളരെ നന്നായി കളിച്ചു, അത് പറയാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവരുത്. അവർ നന്നായി കളിച്ചിട്ടാണ് വിജയിച്ചത്. എന്നാൽ അതിനിടയിൽ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ചില കമന്റുകൾ, ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും എത്ര തന്നെ അതിനകത്ത് ന്യായീകരണം നടത്തിയാലും അതിനെ ഒന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കും പ്രചരണങ്ങൾക്കും യാതൊരു തരത്തിലുള്ള സ്ഥാനവുമില്ല. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും നല്ല ബോളർമാരിൽ ഒരാളാണ് പേസർ മുഹമ്മദ് ഷമി. അദ്ദേഹത്തിന്റെ നിറം മങ്ങിയ പെർഫോമൻസിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പല തരത്തിലാണ് അദ്ദേഹത്തെ പലരും കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നോക്കൂ, ഒരു കാരണവശാലും നമുക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ 2015 ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നതിൽ നിർണായകമായ റോൾ വഹിച്ച ആളായിരുന്നു ഈ ഷമി. അദ്ദേഹമാണ് വളരെ വിദഗ്ധമായിട്ട് പാകിസ്ഥാനെ എറിഞ്ഞിട്ടതിൽ വലിയ പങ്ക് വഹിച്ചത്. ഓസ്ട്രേലിയയിലെ അഡ്ലൈഡ് ഓവലിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ അന്ന് 7 നഷ്ടത്തിൽ 300 അടിച്ചെടുത്തത്. 73 എടുത്ത ശിഖർ ധവാനും 74 എടുത്ത സുരേഷ് റെയ്നയും അന്ന് പ്രധാനമായിട്ട് സ്കോർ ചെയ്തവരിൽ പെടുന്നുണ്ട്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പാകിസ്ഥാന്റെ ഓപ്പണർമാരായിട്ടുള്ള യൂനിസ് ഖാനെ ആദ്യമായിട്ട് ധോണിയുടെ കൈകളിൽ എത്തിച്ചത് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് അന്ന് ഷമിയാണ്. അതിനുശേഷം പാകിസ്ഥാന്റെ പ്രതീക്ഷയായിരുന്ന ഷാഹിദ് അഫ്രീദിയെ അദ്ദേഹം വളരെ നല്ല ഫോമിലായിരുന്നിട്ടും അന്ന് പുറത്താക്കിയത് ഷമിയുടെ മികച്ചൊരു ബോളായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ 2015 9 ഓവർ ആ മത്സരത്തിൽ എറിഞ്ഞ ഷമി 4 എടുത്തത്. 35 വഴങ്ങിയിട്ടായിരുന്നു അദ്ദേഹം ഈ വിക്കറ്റുകൾ അന്ന് കൊയ്തെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഷമിയാണ്. ഇത്തവണ സ്വാഭാവികമായി എല്ലാ ദിവസവും എല്ലാ മത്സരങ്ങളും ഒരുപോലെ അനുകൂല ഘടകമാകണമെന്നില്ല. ഈ മത്സരത്തിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. ബാക്കിയുള്ളവരോ? മുഹമ്മദ് ഷമിയെ വിമർശിക്കുന്നവർ മറ്റുള്ളവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലൊരു സ്കോർ പടുത്തുയർത്താൻ കഴിയാതെ പോയതും സമ്മർദ്ദത്തിലേക്ക് ടീമിനെ തള്ളിയിട്ടവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൂടുതൽ നല്ല ബോളിംഗ് ചെയ്യുന്ന എത്രയോ പേരുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൽ, എന്തുകൊണ്ടാണ് ആർക്കും ഒരു വിക്കറ്റ് പോലും നേരെ എടുക്കാൻ പറ്റാതെ പോയത്? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ വിലയിരുത്തണം. ഇന്ത്യ പാക് മത്സരങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി ഒരു വാശിയേറിയ മത്സരവും ജനങ്ങൾക്കിടയിൽ ഒരു വൈകാരികത ഉണർത്തുന്ന മത്സരവും ഒക്കെയാണ്. പക്ഷെ പാകിസ്ഥാനെ പോലെ ആവരുത് നമ്മൾ ഇന്ത്യക്കാര്. പാകിസ്ഥാൻ ഇതിനെ വേറെ തരത്തിലൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. എന്തോ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് ജയിച്ച ഒരു സന്തോഷമൊക്കെയാണ്. അവർക്ക് അതിന് സന്തോഷിക്കാം, കാരണം അവർ ഇതുവരെയും ഇന്ത്യയുമായിട്ട് യുദ്ധത്തിൽ വിജയിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ, അതും ആദ്യമായിട്ട് 2020 ലോകകപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തുമ്പോൾ, അവർക്കതൊരു യുദ്ധ വിജയം പോലെ തന്നെ ആഘോഷിക്കാം. അവരങ്ങനെയെങ്കിലും സമാധാനിക്കട്ടെ. എല്ലായ്പ്പോഴും നമ്മൾ തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലപ്പോഴുമൊക്കെ അവർക്കും ഒരു ചെറിയ സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാൽ മതി. അല്ലാതെ ഇതിനെയൊന്നും നമ്മൾ വർഗീയവൽക്കരിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കുകയോ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗത്തിലൂടെ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഇന്ത്യയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗുഡ് ബൈ.